എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെയാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക നാലാം ടി ട്വന്റി. നാളത്തെ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയിക്കേണ്ടതുണ്ട്. ഒരു കളി കൂടി തോറ്റാൽ ഇന്ത്യയ്ക്ക് പരമ്പര നഷ്ടപ്പെടും. ഇപ്പോൾ ഓൾറെഡി 2-1 സൗത്ത് ആഫ്രിക്ക മുന്നിലാണ്. ഇനിയുള്ള 2 ടി ട്വന്റിയിലും ജയിച്ചാൽ മാത്രമേ ഇന്ത്യയ്ക്ക് പരമ്പര നേടാൻ സാധിക്കൂ. അവസാന ടി ട്വന്റിയിൽ ഇന്ത്യ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിൽ ഓപ്പണേഴ്സ് മികച്ചൊരു തുടക്കം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചിരുന്നു. ഇശാനും ഋതുരാജും 50 അടിക്കുകയും ചെയ്തു. അതിൻ്റെ ബലത്തിലാണ് ഇന്ത്യയ്ക്ക് നല്ലൊരു സ്കോർ നേടാൻ സാധിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ബൗളിംഗ് പ്രകടനമാണ്. ആദ്യ ടി ട്വന്റിയിൽ 200+ റൺസ് നേടിയിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചില്ല. കാരണം ഇന്ത്യയുടെ ബൗളിംഗ് അത്രയും വീക്കായിരുന്നു. എന്നാൽ 3-ാം ടി ട്വന്റിയിൽ ഇന്ത്യ ബൗളിംഗ് ശക്തമാക്കി. ആദ്യ 2 കളി മോശം പ്രകടനം കാഴ്ചവെച്ച യുസേന്ദ്ര ചഹൽ തിരിച്ചു വരികയാണ് ചെയ്തത്. താരത്തിന് തന്നെയായിരുന്നു 3-ാം ടി ട്വന്റിയിൽ മാൻ ഓഫ് ദി മാച്ചും. നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യമായി ആവേശ് ഖാന് പകരം ഉമ്രാൻ മാലിക്കിനെ ഇന്ത്യ പരീക്ഷിക്കും. മാലിക്കിന് ഈ സീരീസിൽ ഇതുവരെ ഒരു കളി പോലും ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അക്സർ പട്ടേലിന് പകരം രവി ബിഷ്ണോയും നാളത്തെ ടീമിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അക്സർ പട്ടേൽ ഈ സീരീസിൽ വലിയൊരു പ്രകടനം പുറത്തെടുത്തിട്ടില്ല. ഇനി നാളത്തെ 4-ാം ടി ട്വന്റിക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ 11 നോക്കാം. ഋതുരാജ് ഗൈക്വാദ്, ഇശാൻ കിഷൻ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, ഹർഷൽ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, യുസേന്ദ്ര ചഹൽ, രവി ബിഷ്ണോയ്, ഉമ്രാൻ മാലിക്. എന്തായാലും മികച്ചൊരു ടീമിനെയായിട്ടാണ് ഇന്ത്യ 4-ാം ടി ട്വന്റിക്ക് ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് 4-ാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് ജയിക്കേണ്ടതുണ്ട്. കാരണം ഒരു കളി തോറ്റാൽ പരമ്പര കൈവിട്ടു പോകും. അതേസമയം സൗത്ത് ആഫ്രിക്ക നാളത്തെ ടി ട്വന്റിയിൽ ജയിച്ച് പരമ്പര നേടാൻ തന്നെയായിരിക്കും ഇറങ്ങുക. അവരുടെ ടീമിൽ ഡീകോക്ക് നാളെ ഇറങ്ങില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ടി ട്വന്റി പരമ്പര ഇന്ത്യ നേടുമോ അതോ സൗത്ത് ആഫ്രിക്ക നേടുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.